നമസ്കാരം, എസ് ടി വി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകളിലേക്ക്. പദവിയുടെ മാന്യതയ്ക്ക് നിരക്കാത്ത കാര്യങ്ങളാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ചെയ്യുന്നതെന്നും ഗവർണറുടെ പ്രവൃത്തികൾ ജനാധിപത്യത്തിന് ഭൂഷണമല്ലെന്നും മന്ത്രി കെ രാജൻ. മുഖ്യമന്ത്രിയുടെ അടുപ്പക്കാരന്റെ ഭാര്യയുടെ നിയമനം ചോദ്യം ചെയ്യും വരെ ഗവർണർക്കെതിരെ ആക്ഷേപങ്ങൾ ഉണ്ടായിരുന്നില്ലെന്ന് ബി ജെ പി നേതാവ് ശോഭ സുരേന്ദ്രൻ. വനം വന്യജീവി സംരക്ഷണത്തിന്റെയും അതിലൂടെയുള്ള പരിസ്ഥിതി സംരക്ഷണത്തിന്റെയും എല്ലാം ആത്യന്തിക ഫലം അനുഭവിക്കേണ്ടത് നമ്മുടെ സമൂഹമാണെന്ന കാര്യം തിരിച്ചറിയണമെന്ന് വനം വന്യജീവി വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ. വാർത്തകൾ വിശദമായി. പദവിയുടെ മാന്യതയ്ക്ക് നിരക്കാത്ത കാര്യങ്ങളാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ചെയ്യുന്നതെന്നും ഗവർണറുടെ പ്രവൃത്തികൾ ജനാധിപത്യത്തിന് ഭൂഷണമല്ലെന്നും മന്ത്രി കെ രാജൻ പറഞ്ഞു. അല്ല, ഗവർണർ ഒരു ഭരണഘടനാ പദവിയാണ്. കമ്മ്യൂണിസ്റ്റുകാർക്ക് ഗവർണർ പദവി വേണോ എന്നൊക്കെയുള്ള അഭിപ്രായ വ്യത്യാസം നേരത്തെയൊക്കെ ഉണ്ടെങ്കിലും ഒരു ഭരണകൂടത്തിൻ്റെ ഭാഗം എന്ന നിലയിൽ ഭരണഘടന ഗവർണർക്ക് അനുവദിക്കുന്ന എല്ലാ അവകാശങ്ങളും എല്ലാ ബഹുമാനങ്ങളും എല്ലാ ആദരവും ഗവർണറോട് പ്രകടിപ്പിച്ച് തന്നെയാണ് നമ്മൾ പോയിട്ടുള്ളത്. പക്ഷേ ഗവർണർ ആ പദവിയുടെ മാന്യത കൈവിടുന്നു എന്ന ഘട്ടം വരുമ്പോഴാണ് പ്രശ്നം ഉണ്ടാകുക. നമ്മളെ ഏൽപ്പിക്കപ്പെട്ട ചുമതലകൾ ഭരണഘടനയുടെ 154 മുതൽ 164 വരെ കൃത്യതയോടുകൂടി ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഗവർണർ എന്താണ്, അദ്ദേഹത്തിൻ്റെ ചുമതലകൾ എന്തൊക്കെയാണ്, ആരൊക്കെയാണ് ആ പ്രവർത്തനങ്ങളിൽ ഏർപ്പാട് പിന്നെ അഡ്വൈസ് ചെയ്യേണ്ടത്, 163 164 കൃത്യമായി കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സും അതിൻ്റെ ഹെഡായിട്ടുള്ള മുഖ്യമന്ത്രിയും എയ്ഡ് ആൻഡ് അഡ്വൈസ് ഗവർണറെ ഹെഡ് എന്ന നിലയിൽ, സ്റ്റേറ്റിൻ്റെ ഹെഡ് എന്ന നിലയിൽ ചെയ്യണമെന്നതുൾപ്പെടെ ഇവിടെ ഒരു പ്രശ്നം. ഭരണഘടനാപരമായി അദ്ദേഹത്തിനുള്ള ഒരു അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഏത് തെറ്റും കണ്ടെത്താനും ഏത് നടപടിയെടുക്കാനും ഗവർണർക്ക് അധികാരമുണ്ട്. പക്ഷെ ഗവർണർ എന്ന പദവിയിലിരുന്നു കൊണ്ട് പറയാൻ പാടില്ലാത്ത വിധത്തിലുള്ള കാര്യങ്ങൾ പറയുകയും പ്രവർത്തിക്കുകയും അതിരുവിടുകയും ആ പദവിയുടെ മാന്യതയ്ക്ക് നിലക്കാത്ത രീതിയിൽ പെരുമാറുകയും ചെയ്യുമ്പോഴാണ് പ്രശ്നം ഉണ്ടാകുന്നത്. സ്വാഭാവികമായിട്ടും ശ്രദ്ധിക്കണം, ഇന്ത്യ ഒരു ഫെഡറൽ സ്റ്റേറ്റാണ്. ആ ഫെഡറൽ സ്റ്റേറ്റിൽ ശക്തമായിട്ടുള്ള കേന്ദ്രവും സുശക്തമായ സംസ്ഥാനങ്ങളും എന്ന ആശയത്തെ കേന്ദ്രീകരിച്ചു കൊണ്ടുപോകുന്ന ഒരു ഫെഡറൽ സ്റ്റേറ്റിൽ ഭരണഘടനാ സ്ഥാപനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ജനാധിപത്യ ഗവൺമെൻറ്റുകളെ ഏതെങ്കിലും വിധത്തിൽ അതിൻ്റെ പ്രവർത്തനങ്ങളെ തടയാൻ ശ്രമിക്കുന്ന വിധത്തിലുള്ള ഏത് നടപടിയും ഒരു ഫെഡറൽ രാജ്യത്തിന് നമ്മുടെ ഭരണഘടനയ്ക്കനുസരിച്ച് ഭൂഷണമല്ലാത്തൊരു കാര്യമാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിരുവിടുന്ന നടപടികളിൽ നിന്ന് അദ്ദേഹം പുറകോട്ട് പോകും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഭരണഘടന നൽകുന്ന പദവി അനുസരിച്ച് അദ്ദേഹത്തെ എല്ലാ അർത്ഥത്തിലുമുള്ള ബഹുമാനങ്ങൾ ഞങ്ങൾ നൽകുന്നുണ്ട്. അത് വിട്ടുപോകുമ്പോഴാണ് മുഖ്യമന്ത്രി അദ്ദേഹവുമായി ബന്ധപ്പെട്ട അഭിപ്രായം പറഞ്ഞത്. ഭരണഘടന ഒരു ഗവർണർക്ക് നൽകിയ ചുമതലയാണ് അദ്ദേഹം നിർവഹിക്കേണ്ടത്. തന്റെ ചുമതലയിൽ ഇരുന്നു കൊണ്ട് ഏത് തെറ്റും കണ്ടുപിടിക്കാനും നടപടിയെടുക്കാനും അദ്ദേഹത്തിന് അധികാരമുണ്ട്. പക്ഷേ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തന്റെ പദവിയുടെ മാന്യത കൈവിടുകയാണ്. ആ പദവിയിൽ ഇരുന്നു കൊണ്ട് പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ പറയുകയും പ്രവർത്തിക്കുകയുമാണ്. പദവിയുടെ മാന്യതയ്ക്ക് നിരക്കാത്ത തരത്തിൽ പ്രവർത്തിക്കുകയും ചെയ്യുമ്പോഴാണ് പ്രശ്നമുണ്ടാകുന്നത്. ഇന്ത്യ എന്ന ഫെഡറൽ സ്റ്റേറ്റിൽ ഭരണഘടനാ സ്ഥാനങ്ങൾ ഉപയോഗിച്ച് ജനാധിപത്യ സർക്കാരിനെതിരായി പ്രവർത്തിക്കുന്ന നടപടികൾ രാജ്യത്തിന് ഭൂഷണമല്ല. അതിരുവിടുന്ന നടപടികളിൽ നിന്ന് ഗവർണർ പിന്തിരിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. RSS മേധാവിയെ കണ്ടതിലും അദ്ദേഹം തന്നെയാണ് തന്റെ രാഷ്ട്രീയത്തെക്കുറിച്ച് പറഞ്ഞത്. എവിടെയെല്ലാം പോകാം, ആരെയെല്ലാം കാണാം എന്നതിൽ പൊതുശീലങ്ങളുണ്ട്. എത്ര രാഷ്ട്രീയ വ്യത്യാസവും അഭിപ്രായ വ്യത്യാസവും ഉണ്ടെങ്കിലും കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിൽ പ്രവർത്തിച്ചു പോകുന്നത് ഈ ഫെഡറൽ തത്വത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഇത് തകർക്കുന്ന പ്രവൃത്തിയാണ് പദവിയിലിരുന്ന ഗവർണർ ചെയ്യുന്നത്. സംസ്ഥാന താല്പര്യങ്ങൾ അട്ടിമറിക്കാനാണ് ഗവർണർ ശ്രമിക്കുന്നത്. ഗവർണറുടെ പെരുമാറ്റം ഒരു ജനാധിപത്യ കേരളത്തിന് മുന്നോട്ടു പോകാൻ ഗുണകരമാകുന്നതല്ല. ഗവർണർ ഒറ്റയ്ക്കാണോ, പിന്നിൽ ആരാണെന്നതൊക്കെ വരും നാളുകളിൽ അറിയാനാകും. പുകമറ അനാവരണം ചെയ്യും. അതേസമയം ഗവർണർക്ക് ഭരണഘടന നൽകുന്ന എല്ലാ ആദരവും ബഹുമാനങ്ങളും സർക്കാർ നൽകുന്നുണ്ടെന്നും അത് തുടരുമെന്നും മന്ത്രി പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ അടുപ്പക്കാരന്റെ ഭാര്യയുടെ നിയമനം ചോദ്യം ചെയ്യും വരെ ഗവർണർക്കെതിരെ ആക്ഷേപങ്ങൾ ഉണ്ടായിരുന്നില്ലെന്ന് ബി ജെ പി നേതാവ് ശോഭ സുരേന്ദ്രൻ. രാഷ്ട്രീയ സ്വയംസേവക സംഘത്തില് ഏതൊരു ഗവൺമെന്റ് ജീവനക്കാരനും പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അല്ലെങ്കിൽ പിന്നെ അതിനൊരു നിയമാവലി ഉണ്ടല്ലോ. അപ്പൊ അത് മനസ്സിലാക്കിയിട്ടില്ല. എല്ലാം ഒന്നാണ് എന്നുള്ള സങ്കല്പത്തിലുള്ള ഒരു പ്രഹരമാണ്
കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. പക്ഷേ ഒരു കാര്യം ശരിയാണ്, മുഖ്യമന്ത്രിക്ക് ആക്ഷേപഹാസ്യവും നല്ല രീതിയിൽ വഴങ്ങും എന്നുള്ളത് ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. മുഖ്യമന്ത്രി കുറച്ച് നാളുകൾക്ക് മുൻപ് അമിത്ഷാജിയുടെ ശരീരഘടനയെക്കുറിച്ച് പറയുകയുണ്ടായി. ആ ശരീരം അങ്ങനെ അത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകരുടെ അണികളുടെ കരഘോഷത്തിന് വേണ്ടിയാണ് അദ്ദേഹം പറഞ്ഞതെങ്കിലും കേരളത്തിലെ മുഴുവൻ ജനങ്ങളും അത് കണ്ടതാണ്. അദ്ദേഹം പറഞ്ഞത് അദ്ദേഹവുമായിട്ട് ഏറ്റുമുട്ടാനുള്ള ഒരു ശാരീരിക ക്ഷമതയൊന്നും അമിഷയ്ക്കില്ല എന്നുള്ള അർത്ഥത്തിലാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി അന്ന് ആക്ഷേപഹാസ്യം നടത്തിയത്. വലിയ ചുമതലകൾ വേണ്ട എന്ന് വെച്ച് ത്യാഗം ചെയ്തയാളാണ് ഗവർണർ. കേരളത്തിലെ ഗവർണർ അസ്വസ്ഥനാണ്. മാർക്സിസ്റ്റ് നേതാക്കൾ പറയുന്നിടത്തെല്ലാം ഗവർണർ ഒപ്പുവെക്കണമെന്ന് വാശി പിടിക്കുകയാണ്. ഗവർണർ സ്ഥാനം ഭരണഘടനാപരമായ പദവിയാണെന്ന് ഓർക്കേണ്ടത് മുഖ്യമന്ത്രിയാണെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. വനം വന്യജീവി സംരക്ഷണത്തിന്റെയും അതിലൂടെയുള്ള പരിസ്ഥിതി സംരക്ഷണത്തിന്റെയും എല്ലാം ആത്യന്തിക ഫലം അനുഭവിക്കേണ്ടത് നമ്മുടെ സമൂഹമാണെന്ന കാര്യം തിരിച്ചറിയണമെന്ന് വനം വന്യജീവി വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ. വനത്തെയും വന്യജീവിയെയും സംരക്ഷിക്കുമ്പോൾ അതെല്ലാം സംരക്ഷിക്കുന്നത് നമ്മുടെ പരിസ്ഥിതിയുടെ സംരക്ഷണത്തിന് വേണ്ടിയാണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്നുണ്ട്. അങ്ങനെ വരുമ്പോഴും ഈ സംരക്ഷണത്തിൻ്റെ എല്ലാം ആത്യന്തിക ഫലം അനുഭവിക്കേണ്ടത് നമ്മുടെ സമൂഹമാണ് എന്ന കാര്യം ഓരോ കൃത്യം നിങ്ങൾ നിർവഹിക്കുമ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ടാകണം എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അങ്ങനെ നാടിനെയും ജനങ്ങളെയും ഒരുപോലെ സംരക്ഷിക്കുന്ന ഭാരിച്ച കൃത്യനിർവഹണമാണ് നിങ്ങൾക്ക് നിർവഹിക്കാനുള്ളത്. ആ രൂപത്തിൽ പ്രശംസനീയമായ വിധം നിങ്ങൾക്ക് ഓരോരുത്തർക്കും മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്നും ഞാൻ ആശിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ ഏറ്റവും നല്ല ഔദ്യോഗിക ജീവിതം നയിക്കുന്നവരായി നിങ്ങൾക്ക് മാറേണ്ടതുണ്ട്. കേരള പോലീസ് അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ വനം വന്യജീവി വകുപ്പിലെ 234 ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരുടെ പാസിംഗ് ഔട്ട് പരേഡിൽ അഭിവാദ്യം സ്വീകരിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഓഫീസർമാർ തങ്ങളുടെ ഓരോ കർത്തവ്യം നിർവഹിക്കുമ്പോഴും ഇക്കാര്യം ഓർമ്മ വേണം. നാടിനെയും ജനങ്ങളെയും ഒരുപോലെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കുണ്ട്. വകുപ്പിന് ജനകീയ മുഖം നൽകാനാണ് ഓരോ ഉദ്യോഗസ്ഥനും തന്റെ പ്രവർത്തനങ്ങളിലൂടെ സാധിക്കണം. മികച്ച ഉദ്യോഗസ്ഥരായി മാറാനുതകുന്ന പരിശീലനമാണ് ഇതിനകം ലഭിച്ചിരിക്കുന്നത്. ഇത് ഔദ്യോഗിക ജീവിതത്തിൽ പ്രതിഫലിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. 90 ദിവസത്തെ പരിശീലന കാലയളവിൽ മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ച KV വിവേക്, ആതിര കൃഷ്ണൻ എന്നിവർക്ക് മന്ത്രി ട്രോഫികൾ സമ്മാനിച്ചു. പ്രിൻസിപ്പൽ ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് പ്ലാനിംഗ് ആൻഡ് ഡെവലപ്മെന്റ് ഡി ജൈരസാദ് പുതുതായി ചുമതല ഏൽക്കുന്ന ഉദ്യോഗസ്ഥർക്ക് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. മേയർ എം കെ വർഗീസ്, ഡെപ്യൂട്ടി മേയർ രാജശ്രീ ഗോപൻ, പോലീസ് അക്കാദമി ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ് കെ സേതുരാമൻ, അഡീഷണൽ പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ പുകഴേന്തി, മുതിർന്ന പോലീസ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. കേരള പോലീസ് അക്കാദമി പരേഡ് ഗ്രൌണ്ടിൽ നടന്ന പാസിംഗ് ഔട്ട് പരേഡിന് കമാൻഡർ AS നിതിൻ, സെക്കൻഡ് ഇൻ കമാൻഡ് MS പ്രസൂത എന്നിവർ നേതൃത്വം നൽകി. പ്രവീൺ വി കുമാർ, KV വിവേക്, R ഗോവിന്ദ്, വി വിനീത, R രാഖി, PM അഷറഫ്, VP ബിജീഷ്, ബിബിൻ പീറ്റർ, ഡിസിൽവ എന്നിവരാണ് വിവിധ പ്ലാറ്റൂണുകൾക്ക് നേതൃത്വം നൽകിയത്. മലബാർ സ്പെഷ്യൽ പോലീസ് സബ് ഇൻസ്പെക്ടർ അരുൺ പ്രസാദിന്റെ നേതൃത്വത്തിലുള്ള ബ്രാസ് ബാൻഡ് സംഘം പാസിംഗ് ഔട്ട് പരേഡിന് മിഴിവേകി. 62 പേർ വനിതകൾ ഉൾപ്പെടെ 234 ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരാണ് പാസിംഗ് ഔട്ട് പരേഡിൽ പങ്കെടുത്തത്. അരിപ്പയിലെയും വാളയാറിലെയും ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്ന് വിവിധ ബാച്ചുകളിലായി പരിശീലനം നേടിയ ശേഷമാണ് ഇവർ പോലീസ് അക്കാദമിയിൽ പരിശീലനത്തിന് എത്തിയത്. അക്കാദമിയിലെ പരിശീലന കാലയളവിൽ മോട്ടോർ വാഹന നിയമം, ഇന്ത്യൻ ശിക്ഷാ നിയമം, ക്രിമിനൽ നടപടിക്രമം, ഇന്ത്യൻ തെളിവ് നിയമം ഉൾപ്പെടെയുള്ളവയിലും പരേഡ്
ശാരീരികക്ഷമത, നീന്തൽ, യോഗ, കമ്പ്യൂട്ടർ ഫയറിംഗ്, ആയുധങ്ങളുടെ ഉപയോഗം എന്നിവയിലും പരിശീലനം നേടി. ഇവരിൽ 56 പേർ ബിരുദാനന്തര ബിരുദമുള്ളവരാണ്. 21 ബിടെക്കുകാർ ഉൾപ്പെടെ 123 പേർ ഡിഗ്രി യോഗ്യതയുണ്ട്. പാസിംഗ് ഔട്ട് പരേഡിന് ശേഷം നടന്ന ചടങ്ങിൽ ഓഫീസർമാർക്കുള്ള സർട്ടിഫിക്കറ്റുകളും പരിശീലന കാലയളവിൽ മികവ് പുലർത്തിയവർക്കുള്ള പാരിതോഷികവും മന്ത്രി വിതരണം ചെയ്തു. കേച്ചേരി കൂമ്പുഴ പാലത്തിന് സമീപം കണ്ടെത്തിയ യുവതിയുടെയും കുഞ്ഞിന്റെയും മൃതദേഹം തിരിച്ചറിഞ്ഞു. കേച്ചേരി ചിറനല്ലൂർ സ്വദേശി ഹസ്ന, മകൻ 4 വയസ്സുള്ള റാണക് ജഹാൻ എന്നിവരാണ് മരിച്ചത്. ഇന്ന് പകൽ 11:30 കുന്നംകുളം കേച്ചേരി ചിറനല്ലൂർ കൂമ്പുഴ പാലത്തിന് സമീപം ഇരുവരുടെയും മൃതദേഹം കണ്ടെത്തിയത്. കുന്നംകുളം പോലീസും അഗ്നിരക്ഷാ ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി 2 മൃതദേഹങ്ങളും കരയ്ക്ക് കയറ്റി. തുടർന്ന് കുന്നംകുളം ലൈഫ് കെയർ, കേച്ചേരി ഹ്യൂമൻസ് ലവേഴ്സ്, ആംബുലൻസ് പ്രവർത്തകർ ഇരുവരുടെയും മൃതദേഹം കുന്നംകുളം താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിച്ചു. രാവിലെ വില്ലേജ് ഓഫീസിലേക്ക് പോകാനുണ്ടെന്ന് പറഞ്ഞാണ് ഹസ്ന മകനെയും കൂട്ടി വീട്ടിൽ നിന്നും ഇറങ്ങിയത്. പിന്നീട് മൃതദേഹങ്ങൾ പുഴയിൽ കണ്ടെത്തുകയായിരുന്നു. ഹസ്നയ്ക്ക് കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായി പോലീസ് പറയുന്നു. ആത്മഹത്യയെന്നാണ് പ്രാഥമിക നിഗമനം. തെരുവനായ ശല്യം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ കേന്ദ്ര സംഘങ്ങളുടെയും മൃഗസ്നേഹികളുടെയും അഭിപ്രായത്തെ മാനിച്ചുകൊണ്ട് മൃഗസംരക്ഷണവും മനുഷ്യ സംരക്ഷണവും സംയോജിപ്പിച്ചുകൊണ്ടുള്ള പദ്ധതികൾ നടപ്പിലാക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. പേവിഷബാധ ചെറുക്കുന്നതിനു വേണ്ടി സംസ്ഥാന സർക്കാരും മൃഗസംരക്ഷണ വകുപ്പും 20 മുതൽ 20 ഒക്ടോബർ 20 വരെ നടപ്പിലാക്കുന്ന തീവ്ര വാക്സിനേഷൻ യജ്ഞത്തിന്റെ തൃശൂർ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. തൃശൂർ ജില്ലാ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ ഒരു കാര്യം, നേരത്തെ തന്നെ ഈ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി 1 കോടി രൂപ മാറ്റിവെക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോഴാണ് നാം ഈ പ്രശ്നത്തെക്കുറിച്ച് മാധ്യമങ്ങളിൽ ശ്രദ്ധേയമാകുന്ന വിധത്തിലുള്ള വിപുലമായിട്ടുള്ള ചർച്ചകൾ ഉണ്ടാകുന്നത്. എന്നാൽ അതിനു മുമ്പേ ജില്ലാ പഞ്ചായത്ത് ഈ പ്രശ്നത്തെ നേരിട്ട് കണ്ടുകൊണ്ട് 1 കോടി രൂപ ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രൊജക്റ്റായി അവതരിപ്പിച്ചു എന്ന് മാത്രമല്ല, പഞ്ചായത്തുകളെ എല്ലാം അതിൽ സഹകരിപ്പിച്ചുകൊണ്ടുള്ള ഒരു വലിയ യജ്ഞത്തിന് തുടക്കം കുറിക്കാവുന്ന വിധത്തിലുള്ള ഒരു ബേസ്മെന്റ് അവരുണ്ടാക്കി. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഈ പ്രവർത്തനം സംഘടിപ്പിക്കുന്നതിൽ തൃശൂർ ജില്ലാ പഞ്ചായത്തിൻ്റെയും പഞ്ചായത്തുകളുടെയും പങ്ക് വലിയ ഒരു ഇടപെടലാണ് എന്ന് സംസ്ഥാന സർക്കാരിന് വേണ്ടി പ്രത്യേകമായ അഭിനന്ദനത്തോടെ ഈ ചടങ്ങിൽ പറയാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് ഈ പ്രവർത്തനങ്ങൾ, അത് അതിവേഗതയിലാണ്. 20 മുതൽ 20 ഒക്ടോബർ 20 വരെ നീണ്ടു നിൽക്കുന്ന 1 മാസക്കാലം ഒരു ടൈമായി നാം കണ്ടിട്ടുണ്ടെങ്കിലും വാക്സിനേഷൻ പൂർത്തിയാകുന്നത് വരെ കൃത്യമായി ലൊക്കേറ്റ് ചെയ്തുകൊണ്ട് അവരെ ഉപയോഗപ്പെടുത്തുക എന്ന ശ്രമത്തിലേക്ക് നമ്മൾ പോകും. ഇതിൻ്റെ ഭാഗമായി 20 ഡോഗ് കാച്ചേഴ്സ് ഇപ്പോൾ രംഗപ്രവേശം ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. വെറ്റിനറി സർവകലാശാലയുടെ കൂടി സഹായത്തോടെ ഈ രംഗത്തേക്ക് കടന്നു വരാൻ താല്പര്യമുള്ള ആളുകളെ ഏർപ്പാട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള, അവർക്ക് പരിശീലനം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. തൃശൂർ ജില്ലയിൽ ഔദ്യോഗിക കണക്ക് പ്രകാരം 99,000ഉം അനൌദ്യോഗിക കണക്ക് പ്രകാരം 124,000ത്തിലധികവും തെരുവ് നായകൾ ഉണ്ടെന്നാണ് റിപ്പോർട്ട്. സെപ്റ്റംബർ 20 മുതൽ 1 മാസം നീണ്ടു നിൽക്കുന്ന ആദ്യഘട്ട യജ്ഞത്തിൽ പരമാവധി നായകൾക്ക് കുത്തിവെപ്പ് നടത്തും. തദ്ദേശ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ ഷെൽട്ടർ നിർമ്മിച്ച് സംരക്ഷിക്കുന്നതിനും ഉള്ള പ്രവർത്തനങ്ങളാണ് നടത്തുന്നത്. ഇതിനായി 20 നായപിടുത്തക്കാർക്ക് പരിശീലനം നൽകി. താല്പര്യമുള്ള കൂടുതൽ ആളുകളെ കണ്ടെത്തുവാനും പരിശീലനം നൽകുവാനും വെറ്റിനറി സർവകലാശാലയുടെ സഹായത്തോടെ സംവിധാനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. കാര്യക്ഷമമായ രീതിയിൽ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഓരോ നിയോജക മണ്ഡലങ്ങളിലും MLA മാരുടെ നേതൃത്വത്തിൽ യോഗങ്ങൾ ചേരുമെന്ന് മന്ത്രി പറഞ്ഞു. തെരുവുനായ ശല്യം രൂക്ഷമാകുന്നതിന് മുൻപേ തന്നെ ജില്ലാ പഞ്ചായത്ത് ABC ഉൾപ്പെടെയുള്ള പദ്ധതികൾക്കായി 1 കോടി രൂപ വകയിരുത്തിയത് നേട്ടമായെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തെരുവ് നായകളെ പിടികൂടി കുത്തിവയ്പ് നൽകി അതേ സ്ഥലത്ത് തന്നെ തുറന്നുവിടുന്നതാണ് പദ്ധതി. വാക്സിനേഷൻ നൽകിയ നായകളെ തിരിച്ചറിയാൻ പ്രത്യേകം സ്പ്രേയോ ചിപ്പോ ഉപയോഗിക്കും. മുളകുന്നത്കാവ് മെഡിക്കൽ കോളേജിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PK ഡേവിസ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. ഇടവേള.